അതാണ് അതായത് നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള ശൈലി അല്ലെങ്കിൽ മോദി അമിത്ഷാ ഭരണ ശൈലിയിൽ ഇതേപോലെ തുടർന്നു പോകാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നിന്നും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെത്തിയപ്പോഴേക്കും പാർട്ടി വളർന്നു വോട്ട് വിഹിതം ഉയർന്നു നരേന്ദ്രമോദിയുടെ ജനപ്രിയത ഉയർന്നു പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ പറഞ്ഞത് പ്രധാനമായി പറഞ്ഞത് മോദി ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ അത് പാടെ തെറ്റി താങ്കൾ പറഞ്ഞതുപോലെ ചെറിയൊരു പിന്നാക്കം പോക്കല്ല ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്നായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പതായി അതായത് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നാക്കം പോയി ഇനി നരേന്ദ്രമോദിയുടെ ജനപ്രിയതയെ അളക്കാൻ അദ്ദേഹം തന്നെ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിലെ വോട്ട് കണക്കുകൾ എടുത്താൽ രണ്ടായിരത്തി പതിനാലിൽ മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പോയിൻറ്റ് ഏഴ് ഒൻപത് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് അത് ഇടിഞ്ഞു പോകുന്നു പതിമൂന്ന് കേന്ദ്രമന്ത്രിമാർ തോറ്റുപോകുന്നു പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഉത്തർപ്രദേശ് പോലെയുള്ള ഇടങ്ങളിൽ രാമക്ഷേത്രം പണിത അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ പരാജയം നേരിടേണ്ടി വരുന്നു അപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടത്തിയ നീക്കങ്ങൾ പാടെ തകർന്നു പോയിരിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല കണക്കുകൾ വെച്ച് സ്ഥാപിക്കപ്പെടുകയാണ് പിന്നെ ബി ജെ പി കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണ് അനന്ത് കുമാർ ഹെഗ്ഡെ എന്ന ബി ജെ പി എം പി പറഞ്ഞത് ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ നാനൂറിലധികം സീറ്റുകൾ വേണം പിന്നെ ഏക സിവിൽ കോഡ് അതിന് പിന്നാലെ ബി ജെ പി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടയിലെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഇനി നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ അപ്പോൾ വ്യക്തിപ്രഭാവമാണ് അളക്കുന്നതെങ്കിൽ അതിൻ്റെ വോട്ട് വിഹിതം നോക്കുമ്പോൾ പിന്നാക്കം പോയ നരേന്ദ്രമോദി വോട്ട് ഷെയർ ആണ് അളക്കുന്നതെങ്കിൽ അതിൻ്റെ കണക്കിൽ പിന്നാക്കം പോയ ബി ജെ പി ഇനി ഘടക കക്ഷികളുടെ പിന്തുണയിൽ മാത്രം ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ താങ്കൾ പറയുന്നു മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ നരേന്ദ്രമോദിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഈ ശൈലിയിൽ ഇനി എങ്ങനെ തുടർന്നു പോകാൻ പറ്റും ഗോപീകൃഷ്ണനെ നീണ്ട ചോദ്യങ്ങളും ധാരാളം ഉത്തരം തരേണ്ട തിരുത്തപ്പെടേണ്ട ധാരണകളുമുണ്ട് പിന്നെ സ്വാഭാവികമായും എന്നെ എതിർക്കുന്ന പേര് പാർട്ടി അല്ലെങ്കിൽ പോലും രാഷ്ട്രീയക്കാരെക്കാൾ ശക്തമായി എതിർക്കുന്ന നിഷ്പക്ഷ നിരീക്ഷകരും ധാരാളമുണ്ട് അപ്പോൾ എനിക്ക് സമയം വേണ്ട ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ക്ലാരിഫിക്കേഷൻ അങ്ങ് ചോദിച്ചാൽ മതി ഞാൻ ഗോപികൃഷ്ണൻ്റെ കാരണം അവതാരകൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് പറയണമല്ലോ താങ്കൾ പറയുന്ന കണക്കുകൾ താങ്കളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രമാണ് ഞാൻ മറ്റൊരു കണക്ക് പറഞ്ഞു തരാം നരേന്ദ്രമോദി സർക്കാർ പത്തു വർഷത്തിൽ ഭരിച്ചിട്ട് ഇറങ്ങും അല്ലെ പത്താമത്തെ വർഷം അല്ലെങ്കിൽ അടുത്ത ഈ ഈ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആ കണക്കുകൾ കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പത്തു വർഷം ഭരിച്ച സർക്കാരുകളുമായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി പത്തു വർഷം ഭരിച്ചിട്ട് അൻപത്തി മൂന്ന് ശതമാനമാണ് അദ്ദേഹത്തിന് താഴേക്ക് പോകേണ്ടി വന്നത് മൻമോഹൻ സിംഗ് അത് പത്തു വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ സെവൻറ്റി നയൻ പെർസെൻറ്റേജ് അദ്ദേഹത്തിന് നഷ്ടം വന്നിരുന്നു എം പിമാരുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് നഷ്ടം വന്നത് അപ്പോൾ രണ്ടുപേരെക്കാൾ കുറവായിരുന്നു വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലോ വോട്ട് ലോസ് ആഫ്റ്റർ ദ ടെൻ ഇയേഴ്സ് രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് സെവൻ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജും മൻമോഹൻ സിംഗിന് നയൻ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജും ബി ജെ പിക്ക് പോയിൻ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജുമാണ് സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ബി ജെ പിക്ക് നഷ്ടം വന്നിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ആഹ്വാനം പൂർണ്ണമായി ജനം തള്ളിത്തു കളഞ്ഞപ്പോൾ ഇതും കണക്കാക്കേണ്ട വോട്ട് പെർസെൻറ്റേജ് നോക്കണമല്ലോ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വോട്ട് മാത്രം കണക്കാക്കരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ലാണെന്ന് പറഞ്ഞു ശ്രീ ശിവശങ്കർ ചോദ്യം വേണമല്ലോ ഇതിനു മുൻപുള്ള ഇതിനു മുൻപ് പത്ത് വർഷം ഭരിച്ച സർക്കാരുകളുടെ ഈ സ്ട്രൈക്ക് റേറ്റ് ആണ് താങ്കൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇത്തരം ഒരു സമഗ്രാധിപത്യ സ്വഭാവത്തിൽ ഭരിച്ച സർക്കാരുകളായിരുന്നു അത് പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ അവസരമില്ലാത്ത മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇടയില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന ഏകപക്ഷീയമായ നിലപാടുകളാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ പറഞ്ഞ പാർലമെൻ്ററി സംസ്കാരം പോലും മാനിക്കപ്പെടാതെ സംഭാഷണങ്ങളോ സംവാദങ്ങളോ അനുവദിക്കപ്പെടാത്ത ഒരു ഭരണ സംവിധാനമായിരുന്നോ ഈ പത്ത് വർഷത്തേത് എന്നൊരു ചോദ്യവും അല്ല എന്നിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതല്ലേ ശക്തിയായി കാണേണ്ടത് ഇത്രയേറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ഇത്രയേറെ ഇത് കൊടുത്തിട്ടും നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടമല്ല എന്നല്ല ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത് ഇത്രയേറെ അരഗൻസ് നിങ്ങളുടെ ഭാഷയും പറഞ്ഞിട്ട് പോലും നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണൻ ഇറ്റ്സ് ഇറ്റ് സേ സോ ലോട്ട് ഞാൻ പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ലക്ഷ്യം ഞാൻ മറ്റേ പൊളിറ്റിക്കൽ ആരോപണങ്ങൾക്ക് കുറിച്ച് തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സമയം കട്ടിയത് തുടങ്ങി ഈ രാജു പറഞ്ഞു പറഞ്ഞു വന്ന് കോൺഗ്രസിൻ്റെ ഇത് ഞങ്ങൾ സംസ്കാരവും അതുപോലെ തന്നെ ഭരണപരിചയവും അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾ അത് ഞങ്ങൾ കോൺഗ്രസിൻ്റേത് പഠിക്കണം ആരുടെന്നാണ് പറയണേ സോണിയാഗാന്ധിയുടേന്ന് ഞങ്ങൾ പഠിക്കണം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റായി വന്നപ്പോൾ മുൻ പ്രസിഡന്റിനെ ശുചിമുറിയിൽ പൂട്ടിട്ടിട്ട് ജനാധിപത്യം ജനങ്ങളെ പഠിപ്പിക്കാൻ കയറി വന്ന ഒരു നേതാവാണ് ശ്രീ സോണിയാഗാന്ധി ഞാൻ കൂടുതൽ പറയുന്നില്ല കുറെ കാര്യങ്ങളുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി പഠിക്കണം ഞങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതി സെർച്ച് ചെയ്ത് നോക്കി ബില്ലാന്നൊന്നും പറഞ്ഞേക്കരുത് ഒരു സ്വന്തം പാർട്ടിയുടെ ബില്ല് പരസ്യമായി ഒരു പ്രസ് കോൺഫറൻസിൽ വന്ന് കീറിക്കളഞ്ഞിട്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച് രാജു അദ്ദേഹത്തിൻ്റെ പുറകെ ഇരുന്നൂറ്റമ്പത് ദിവസം ഒറ്റ നടക്കുകയും ചെയ്തു ഈ പാവൻ രാജു എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ജനാധിപത്യം പഠിക്കേണ്ടത് ഭരണഘടനയെക്കുറിച്ച് പഠിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ചരിത്രം ഓർമ്മയില്ലാണ്ടല്ലോ നല്ല ഓർമ്മയുണ്ട് പക്ഷേ അദ്ദേഹം മറവി അഭിനയിക്കുകയാണ് പിന്നെ ഇവിടെ മറ്റ് ചിലവരിപ്പം എനി എനിക്ക് ധാരാളം വരെ പരിചയമുണ്ട് വർഷാവർഷം നിരന്തരം പ്രൈം മിനിസ്റ്ററിനൊപ്പം വിദേശയാത്രയ്ക്ക് പോയി ധാരാളം രാജ്യങ്ങൾ ചുറ്റിക്കണ്ട ഒരുപാട് പത്രപ്രവർത്തകർ സീനിയറായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ട് അവരൊക്കെ വളരെ നല്ല ആൾക്കാരുമാണ് പക്ഷെ ചിലവർക്കൊക്കെ ഈ കഴിഞ്ഞ പത്ത് വർഷമായി യാത്ര ചെയ്യാൻ പറ്റാത്ത എൻ്റെ അതെല്ലാം ആ ദേഷ്യം നരേന്ദ്രമോദിക്കെതിരെ തീർക്കുക എന്നുള്ളത് ചിലവർക്ക് അവരുടെ സ്വഭാവം അനുസരിച്ചാവാം പക്ഷേ അതൊക്കെ ശരിയാണോ അമിത്ഷയും നരേന്ദ്രമോദിയും കൂടി നടത്തുന്ന കുൽസിത ശ്രമം അവരെ തിരഞ്ഞെടുത്തിട്ടല്ലേ അവർ വന്ന് പ്രവർത്തിക്കുന്നത് അവരെ ബി ജെ പിയും പിന്തുണച്ചിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിശിതമായി രാഷ്ട്രീയമായി അതിനെ എക്കണോമിക്കൽ ഡിഫൻസ് ഉണ്ടെങ്കിൽ അത് പറയണം ഇപ്പം രാജു പറയണത് കേട്ടിരുന്നു എക്കണോമി ഹാസ് ബീൻ ടോട്ടലി ഇന്ത്യയുടെ എക്കണോമി തകർന്നു പോയി എന്ന് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ ആർ ബി ഐ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊടുത്തത് എത്ര ഡിവിഡൻഡ് കൊടുത്ത് ഇരുപത്തൊന്ന് ലക്ഷം കോടി രൂപയിൽ ഡിവിഡൻ കൊടുത്ത് അതിന് മുൻപ് എൺപത്തേഴായിരം കോടി കൊടുത്തു അതിന് മുമ്പ് മുപ്പതിനായിരം കൊടുത്തു ഏത് വർഷമാണ് നരസിംഹറാവുവിൻ്റെ കീഴിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിനും ഇരുപത്തയ്യായിരത്തിനും കൂടുതൽ ആർ ബി ഐ ഡിവിഡൻഡ് കൊടുത്തത് ഞാൻ ബാക്കിയുള്ള ഒരുപാട് ഇപ്പം ഷെയർ മാർക്കറ്റും ഒക്കെ പറയും ഇത് ആർ ബി ഐയുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോ നരേന്ദ്രമോദി സർക്കാർ തകർത്തു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ വളർച്ച അത് ജി ഡി പി ആയാലും മറ്റുള്ള ടാക്സ് കളക്ഷൻ ആയാലും എല്ലാം ഇല്ലേ ഇത് കേൾക്കണവര് നിങ്ങളെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കും നിങ്ങൾക്കൊരു സാമാന്യ യുക്തിയും മര്യാദയും ഇത് കേൾക്കുന്നവരും നിതീഷ് കുമാറിനെയും അവർ ഉന്നയിച്ച പ്രശ്നങ്ങള് ഉപ ആ ഭാഗത്തേക്ക് ഇല്ല പിന്നെ രാഹുലുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ പറഞ്ഞാൽ രാഹുലിന് നേടിയിട്ടുള്ള ലീഡും ഒക്കെ നമുക്ക് പറയേണ്ടി വരും പിന്നെ കിഷോരിലാൽ സ്മൃതി ഇറാനിയെ ലീഡും ഒക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരും അതൊന്നും അല്ല വിഷയം എന്നുള്ളത് കൊണ്ട് കുശിനിക്കാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയ കിഷോരിലാലിന് നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അല്ല അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ പത്ത് ലക്ഷം വോട്ട് കിട്ടിയ കിട്ടിയോ അവർ കാണും പക്ഷെ അവരങ്ങനെയല്ലോ പെരുമാറിയിട്ടുള്ളത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് കാര്യങ്ങൾ കിഷോരിലാൽ ജനാധിപത്യ സംവിധാനത്തിൽ ആ മര്യാദ ലംഘിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ കൊടുത്തു എന്നാ പറഞ്ഞത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് താങ്കൾ ഈ കമ്പാരിസൺ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്പാരിസൺ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാനും പുതിയ സ്റ്റാറ്റിസ്റ്റിക് നിങ്ങൾ പ്രശ്നം എന്ന് വെച്ചാല് ഗോപികൃഷ്ണൻ നിശബ്ദനാവുമായിരുന്നു മറ്റുള്ളവർ പറയുമ്പോൾ എന്നോട് മാത്രമേ ചോദ്യങ്ങൾ സ്വാഭാവികം അല്ലേ അത് ഈ ഈ സന്ദർഭത്തിൽ താങ്കളോടാണല്ലോ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത് അത് അല്ല മറ്റുള്ള എല്ലാവർക്കും നിശബ്ദമായി ഇരുന്ന് കൊടുത്തു എല്ലാവരും പറയുന്ന കാലം ശരിയാണ് ജനങ്ങളെ നിശ്ചയിക്കട്ടെ ജനങ്ങൾ കേൾക്കട്ടെ എനിക്കൊരു പ്രശ്നം ഞാൻ രണ്ട് മൂന്ന് നേരം പറയാം ഏതായാലും കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രത്യേകിച്ച് ഡോക്ടർ ഡോക്ടർ ഫസൽ ഗഫൂറിനും ഇപ്പം നിതീഷും ചന്ദ്രബാബു നായിഡുവുമാണ് പിണറായി വിജയനെ കൗലിയിലെ നേതാവ് എന്തൊരു ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നവരെ ഞാനൊന്നും കണ്ടിട്ടില്ല ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ഒരു രണ്ട് പേരുകൾ പറഞ്ഞ കാത്ത് എന്തിട്ടുണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അദ്ദേഹം ബീഹാറിലാണ് പഠിച്ചത് എനിക്ക് ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹം ബീഹാർ രാഷ്ട്രീയം വ്യക്തമായി ായിട്ട് പറയും പക്ഷേ നിതീഷ് കുമാറിനെ കുറിച്ച് ഇത്രയൊന്നും പൊക്കി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഈ പാവം ഫസൽ ഗഫൂർ അവിടെ ഒന്നും പറഞ്ഞിട്ട് അപ്പൊ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഓടിപ്പിക്കാൻ പറ്റുന്ന വലിയ ശക്തിയുള്ള നേതാവായി നിതീഷ് കുമാറായി മാറിയിരിക്കുന്നു ഇത്രനാൾ അദ്ദേഹം പറഞ്ഞു ലല്ലു പ്രസാദാവുമാണ് ബീഹാറിലെ ഏറ്റവും വലിയ നേതാവും എന്നാണ് കഴിഞ്ഞ നാലാം തീയതി വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അതുകൊണ്ടുതന്നെ തീർക്കുന്നില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് നിഷ്ടമൊക്കെ മാറാൻ മാറി വരാം ടി ഡി പി നല്ല പാർട്ടിയാണ് നന്നായിക്കോട്ടെ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് പാർട്ടികളും ബി ജെ പിയുമായി ഐക്യപ്പെട്ട് പ്രവർത്തിച്ചിട്ട് പോലും അവർക്ക് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് യാതൊരു കുറവുമെന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ടി ഡി പി ഒക്കെ വളരെ കാര്യമായിട്ട് മുന്നേറിയിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ുള്ള അയിത്തം മുസ്ലിം മുസ്ലിം ജനസമുദായത്തിനും മാറിയിരിക്കുന്നു എന്നല്ലേ മറ്റു രീതിയിൽ കാരണം ടി ഡി പിയുമായി ചേർന്നുകൊണ്ട് ബി ജെ പി അവിടെ മത്സരിച്ചിട്ടും അവിടെ മുസ്ലിം ജനസമുദായത്തിൻ്റെ വോട്ട് ശക്തമായി ടി ഡി പി കിട്ടി അതുപോലെ തന്നെ നിതീക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മുസ്ലിം സമുദായത്തെ കാണിച്ചുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായി നഷ്ടപ്പെടും എന്നുള്ള ഒരാരോപണവും ഇനി നിലനിൽക്കില്ല അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ രണ്ടുപേരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് ഒറീസയുടെ ചരിത്രമൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നില്ല പിന്നെ അവസാനം പറഞ്ഞത് അയോധ്യയുടെ ചരിത്രമാണ് എനിക്ക് വളരെ സന്തോഷമായി കാരണം അയോധ്യയിൽ ജയിച്ചത് ഒരു ദളിതനാണ് എന്ന് പറയുന്നു അവിടെയും നിങ്ങൾ ജാതി രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു ഒരു സംശയവുമില്ല അപ്പം മധുരയിൽ ജയിച്ചതോ അങ്ങനെ അതും പറയണ്ടേ അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ചില ജല ജയപരാജയങ്ങളുണ്ടാവും പ്രത്യേകിച്ച് അയോധ്യയിൽ ഒരു കല്ലിട്ടത് ഒരു ദളിതനാണ് ആദിവാസിയാണ് കല്ലിട്ടത് സോറി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ രാഷ്ട്രീയമായി ജയിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം യു പിയിൽ ജയിച്ചാൽ മാത്രമേ രാജ്യം ഭരിക്കുകയുള്ളൂ എന്ന ഒരു ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ അടുത്തു വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അതും മാറിയിരിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കഴിഞ്ഞാണ് നിങ്ങൾക്കത് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ഉദ്ദേശം ഞാൻ ശ്രമിക്കുന്നില്ല ഏതായാലും പുതിയ ആരോപണങ്ങളുണ്ടല്ലോ എല്ലാ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഈ കാര്യങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് അത് ഇവരല്ലേ പറഞ്ഞത് കോൺഗ്രസിന് പറഞ്ഞതിന് മറുപടി അല്ലേ പറഞ്ഞത് അയോധ്യയിൽ അയോധ്യയിലെ കൗൺസിലർ മുസ്ലിമാണ് അയോധ്യ രാ ക്ഷേത്രം നിൽക്കുന്ന ഇവിടുത്തെ കൌൺസിലർ മുസ്ലിമാണ് അദ്ദേഹം കാവ്യം പൊതച്ചാണ് നിൽക്കുന്നത് അത് സഹോദരനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഇവിടെ ഇവിടെയാണ് നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കോട് യു പിയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം വരെ ഞങ്ങൾക്ക് ചില എതിർപ്പുണ്ടായിട്ടുണ്ട് അവിടുത്തെ ഠാക്കൂർ വിഭാഗവും രാജ്പുത്ത് വിഭാഗവും ഞങ്ങളായിട്ട് എതിർത്തിട്ടുണ്ട് ഞങ്ങളെ മാറ്റി വോട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കർഷക സമരവും ബാക്കി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഞങ്ങൾ പഠിക്കും ഒരു സംശയവും ഇല്ല കേരളത്തിലെ പോലെ ഏതായാലും ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു സീറ്റല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പെർസെൻറ്റേജ് കാര്യമായിട്ട് കുറവ് വന്നിട്ടില്ല പക്ഷേ വിജയ ശതമാനം എസ് പിയും കോൺഗ്രസുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പഠിക്കും അവിടെ നിരുത്തേണ്ടത് തിരുത്തും മറ്റുള്ള സമവാക്യങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റും ഒരു സംശയമില്ല അതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നെ ഓട്ടേ വേണ്ടല്ലോ ഒരു ഒരു തവണ ജയിച്ചാൽ ഇപ്പൊ എഴുപത്തിരണ്ട് സീറ്റ് സ്ഥിരമായി കൊടുക്കുക എന്നുള്ള നയമല്ലോ അതെല്ലാം മാറ്റിവെക്കുക തിരഞ്ഞെടുപ്പിൽ ജയ പരാജയങ്ങൾ ഉറപ്പായിട്ട് വരും ഏതായാലും ഇ വി എമ്മിനെ നിങ്ങളെല്ലാവരും കൂടി രക്തസാക്ഷിയാക്കിയില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇ വി എമ്മിൽ ഒരു പ്രശ്നമില്ല ഇതുവരെ ഇ വി എം അമിത്ഷാ രാവിലെയും വൈകുന്നേരം ഇരുന്ന് കണക്ക് കൂട്ടി കയറ്റി വിടുകയായിരുന്നാണല്ലോ ഇപ്പോൾ ഈ ഫസൽ കഫൂറൊക്കെ ഏതാണ്ട് അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മറ്റുള്ള പലരിന്നും പ്രതീക്ഷിക്കുന്നു രാജുവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇ വി എം തകർക്കുകയാണ് ഇ വി എം ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് തിരിച്ച് മറ്റേ വോട്ടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നാൽ ഇ വി എമ്മിന് മോക്ഷം കിട്ടിയിരിക്കുന്നു ഇ വി എം വളരെ നല്ല യന്ത്രമായിരിക്കും ഞാൻ വളരെ സന്തോഷം